നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഹിസ്ബുൽ ഭീകരരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നതിന് മുന്നോടിയായി ലവനിലെ ടയറിലെ നിവാസികളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട ഐ ഡി എഫ് അറബ് മാധ്യമ വക്താവ് അഭിജയ് അദ്രായി എക്സിലൂടെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ചുവപ്പ് നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് താമസക്കാർ മാറണമെന്നാണ് ആന്ദ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവാലി നദിയുടെ വടക്ക് പോകണമെന്ന മുന്നറിയിപ്പും ഇയാൾ നൽകുന്നുണ്ട് യേലിനെ ലക്ഷ്യമിട്ട് ഹിസ്ബുൾ അബീരെ റോക്കറ്റുകൾ വിക്ഷേപിച്ചിരുന്നു വടക്കൻ മധ്യ ഇസ്രയേലിൽ സൈറാൻ ഒഴുകിയതിനു ശേഷം രണ്ട് ലബനൻ റോക്കറ്റുകൾ തടഞ്ഞുവെന്ന് ഐ ഡി എഫ് പറയുന്നു നാസ്ര മേഖലകളിൽ മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെ ഹെർസ്ലിയവയിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകളിൽ പ്രൊജക്ടൈലുകളുടെ ഭാഗങ്ങൾ വീണു ഇറാഖിലെ ഇറാൻ അനുകൂല മിൽഷികൾ ഇസ്രയേലിൽ മൂന്ന് ഡ്രോണുകൾ വിക്ഷേപിച്ചതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ലബനനിൽ നിന്ന് തൊടുത്തുവിട്ട രണ്ട് റോക്കറ്റുകൾ ഇസ്രേലി പ്രദേശത്തേക്ക് കടന്നതായി ഐ ഡി എഫ് റിപ്പോർട്ട് ചെയ്തു ഒരു പ്രൊജക്ടായി ടെ ഉൾപ്പെടെ ഗുഷ്ടാൻ മേഖലയിലും മറ്റൊന്ന് വടക്കൻ ഇസ്രയേലിലെ പ്രദേശത്തുമാണ് ഓനെ ഗുസ്റ്റാൻ ഷാരോൺ മേഖലകളിലെ റാനാന എന്നിവ ഉൾപ്പെടെ നിരവധി നഗരങ്ങളിൽ റോക്കറ്റ് അലേർട്ട് സൈറുകൾ മുഴങ്ങിയിരുന്നു ലോവർ ഗലീലിയിലെ നസ്രി റെയ്നെ ബിറൽ മക്സൂർ എന്നിവിടങ്ങളും സേറനുകൾ മുഴങ്ങിയിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി ലബനനിൽ ഇസ്രയേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ ചിഫ്ചിത് ജവ്യ ഖാന സെക്ടറുകളിലെ ഹിസ്പുള കമാൻഡർമാർ കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് അറിയിച്ചു അതിനിടെ ബെറൂത്തിലെ ഒരു ആശുപത്രിക്ക് കീഴിൽ നിർമ്മിച്ച രഹസ്യ ബംഗറിനുള്ളിൽ ഹിസ്ബുള ദശലക്ഷക്കണക്കിന് ഡോളർ പണവും സ്വർണവും ഒളിപ്പിച്ചിട്ടുണ്ടെന്ന ആരോപണമായി ഇസ്രയേൽ രംഗത്ത് വന്നു ഇസ്രയേൽ വ്യോമസേന അൽ സഹേൽ ആശുപത്രിക്ക് താഴെ സ്ഥിതി ചെയ്യുന്ന നിലവറ നിരീക്ഷിച്ചു വരികയാണെന്നും എന്നാൽ ഇതിനെ ലക്ഷ്യമിടാൻ പദ്ധതിയില്ലെന്നും ഇസ്രേൽ പ്രതിരോധ സേനാ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി വ്യക്തമാക്കി ഇസ്രയേൽ തെറ്റായതും അപകീർത്തികരവുമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും ആശുപത്രിയിലെത്തി തെളിവുകൾ കാണിക്കാനും സൈന്യത്തോട് ആവശ്യപ്പെട്ടതായി ഷിയ പാർട്ടിയുടെ അമാൽ മൂവ്മെന്റിന്റെ നേതാവും ആശുപത്രി ഡയറക്ടറുമായ അൽയ്റ്റേഴ്സിനോട് പറഞ്ഞു ആശുപത്രി ഒഴിപ്പിക്കാൻ പോവുകയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എന്നാൽ ഹിസ്ബുള ഈ ആരോപണങ്ങളോട് പ്രതികരിച്ചിട്ടില്ല വളരെ കൃത്യതയോടെ ആസൂത്രിതമായിട്ടാണ് ആശുപത്രിയുടെ അടിയിൽ ബങ്കർ നിർമ്മിച്ചിരിക്കുന്നത് അതിനുള്ളിൽ അര ബില്ല്യൺ ഡോളറിലധികം പണവും സ്വർണവുമുണ്ട് ഞാൻ ലബനീസ് സർക്കാരിനോടും ലബനൻ അധികാരികളോടും അന്താരാഷ്ട്ര സംഘടനകളോടും ആവശ്യപ്പെടുന്നു ഇസ്രയേലിനെ ആക്രമിക്കാൻ പണം ഉപയോഗിക്കാൻ ഹിസ്ബുളെ അനുവദിക്കരുത് എന്നായിരുന്നു ഹഗാരിയുടെ വാക്കുകൾ ആ പണം പക്ഷേ അത് ാണ് പ്രയോജനപ്പെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മാസം ഇസ്രോയിൽ വധിച്ച ഹിസ്ബുള തലവൻ സയ്യിദ് ഹസൻ നസറിലാണ് ബങ്കർ നിർമ്മിച്ചതെന്ന് ഹഗാരി ഒരു ടെലിവിഷൻ പ്രസ്താവനയിൽ പറഞ്ഞു ലബന ജനതയിൽ നിന്ന് മോഷ്ടിച്ച പണം കണ്ടുകെട്ടണമെന്ന് ഇസ്രോ ലബനാൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത